ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട പയ്യന്നൂർ മേഖലയിലെ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. തത്സമയം അശ്വതി, നാളെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആളുകൾ പയ്യന്നൂർ നഗരത്തിൽ നിരത്തിലിറങ്ങിയിട്ടുണ്ടോ? അർജുൻ, പയ്യന്നൂരിനകത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ന് ഈ കടക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നഗരത്തിനകത്ത് ഇന്നും പോലീസിന്റെ പരിശോധന കർശനമാണ്. ഇന്നലെ തന്നെ റംസാനോടനുബന്ധിച്ച് ആളുകൾ എത്തും എന്നുള്ളത് കൊണ്ട് നഗരത്തിനകത്ത് പരിശോധന കർശനമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അർജുൻ കേൾക്കാം, പറഞ്ഞോളൂ. എങ്കിൽ കൂടിയും നഗരത്തിനകത്ത് ഇന്ന് പരിശോധന കർശനമാക്കിയെങ്കിൽ കൂടിയും ഓൺലൈൻ പാസ് മുഖേനയും സത്യവാങ്മൂലം മുഖേനയും നഗരത്തിനകത്തേക്ക് എത്തുന്ന ആളുകൾ കുറഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് ഒളവറ, കാലിക്കടവ് തുടങ്ങിയ ജില്ലാ അതിർത്തികളിലും കർശനമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. നഗരത്തിനകത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതിനോടൊപ്പം തന്നെ നഗരത്തിനകത്തെ പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ 43 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നഗരസഭാ പരിധിയിൽ കോവിഡ് കേസുകൾ കുറയുന്നു. നഗരത്തിനകത്തുള്ള ആളുകൾ കുറയുമ്പോൾ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ലോക്ക്ഡൌൺ എന്തായാലും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നഗരസഭാ അധികൃതർ വിലയിരുത്തുന്നത്. ഇന്ന് നഗരസഭാ അധികൃതരുടെയും നിയുക്ത MLA ആയിട്ടുള്ള TI മധുസൂദനന്റെയും നേതൃത്വത്തിൽ നഗരസഭയിൽ ഇന്ന് അവലോകന യോഗം ചേരുകയാണ്. കൃത്യമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ തന്നെയായിരിക്കും സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അർജുൻ.